Hello friends, appo nammude pudhiya oru video ilekku ellavarkkum swagatham. നമ്മളിപ്പോൾ പോകുന്നത് ചാറ്റിലാമ്പാടത്തേക്കാണ്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ചാറ്റിലാമ്പാടം എന്ന് പറയുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് കൊടകര ഗ്രാമപഞ്ചായത്തിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് കനകമല പോട്ട റോഡ് വഴിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കനകമല റോഡിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ചാറ്റിലാമ്പാടത്തെ എത്താനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്ലേസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ചാറ്റിലാമ്പാടം എവിടെയാണെന്നുള്ളത് അപ്പോൾ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ പേര് പോലെ തന്നെ ഇത് പാടശേഖരമാണ് എന്താ പറയുക കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ പാടം കിടക്കാമെന്നാണ് ഞാൻ കേട്ടത് അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം നമ്മളങ്ങനെ ചാറ്റിലാമ്പാടം എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പേര് പോലെ തന്നെ ഇതൊരു പാടശേഖരമാണ് അപ്പോൾ ഈ ഒരു പാടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും പാടാണ് പിന്നെ മാത്രമല്ല ഇതിൻ്റെ മൂന്ന് സൈഡും മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് പാലക്കാടായിട്ട് ഒരു ചെറിയ സാദൃശ്യം നമുക്ക് ഈ പ്രദേശത്തിന് തോന്നും അപ്പോൾ ഈവനിങ് ഒക്കെ വന്ന് കുറച്ചേരം സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് ഈ ഒരു ചാറ്റിലാമ്പാടം അപ്പോൾ ഞങ്ങൾ വന്നത് ഒരു 5 മണി സമയത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു സ്ഥലത്ത് വരാണെന്നുണ്ടെങ്കിൽ ഒരു 3 മണി 4 മണിയൊക്കെ ആ ഒരു ടൈമിൽ വരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ലൈറ്റിൽ അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റിയൊരു പ്ലേസാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് ചിങ്ങ മാസത്തിൽ വരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പാടത്തിന് നടുവിലൂടെ ഒരു തോട് കണ്ടില്ലേ ആ തോടിന് ചുറ്റും ഒരുതരം റോസ് കളറ് ഫ്ലവേഴ്സ് വിരിയെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആ ഫ്ലവേഴ്സ് നിൽക്കുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവർ ചിങ്ങ മാസത്തിൽ ഈ പാടശേഖരത്തിൽ ചുറ്റും വിരിയുമെന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈമിൽ വരാൻ ശ്രമിക്കുക അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും ഈ ഒരു പ്രദേശം കാണാൻ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാട്ടോ അപ്പോൾ വീണ്ടും കാണാം ബൈ